ചികിത്സയിലിരിക്കെ വീട്ടമ്മ മരിച്ചതിൽ ചികിത്സാ പിഴവെന്ന ആരോപണം ഉന്നയിക്കുകയാണ് ഭർത്താവും മകളും. പന്തളം ചേരിക്കൽ സ്വദേശിനി ശ്യാമളയാണ് മരിച്ചത്. 6 ദിവസമായി ശ്യാമള പത്തനംതിട്ട ജനറൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയായിരുന്നു. എന്നാൽ പരാതിയില്ല എന്നതാണ് മറ്റു ബന്ധുക്കളുടെ നിലപാട്. കൊച്ചു കിടന്നുറങ്ങ്, നിങ്ങൾ കിടന്നുറങ്ങ്, രോഗമുള്ളവരൊക്കെ അങ്ങനെ അവരുടെ അടുക്ക ഇരുന്ന് അവരെ ടെൻഷൻ അടിപ്പിക്കാതെ എന്ന് പറഞ്ഞ് ഏറ്റവും ഒടുവിൽ ഇന്ന് രാവിലെ പോലും അത്യാവശ്യം ഒരു സാമാന്യ നീതി, ഒരു മനുഷ്യത്വം ഈ നഴ്സിങ്ങും ഒക്കെ കഴിഞ്ഞു വരുന്നവരുടെ ഭാഗത്തുനിന്ന് ഒരു പിന്നെ ഉത്തരവാദിത്വവും ഒരു ദയവും കാരുണ്യവും സഹാനുഭൂതിയും ഒന്നുമില്ലാത്തതിൻ്റെ ഫലമായിട്ടാണ് ഇന്ന് എൻ്റെ ഭാര്യ, എൻ്റെ കൊച്ചിൻ്റെ അമ്മ ഇന്നിങ്ങനെ പോകേണ്ടി വന്നത്. വിളിച്ചത് 3 മണിക്കാണ്. 3 മണിക്ക് ചെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് അമ്മയുടെ അടുത്ത്, എൻ്റെ അമ്മയുടെ അടുത്ത് മരിച്ചുപോയി. എൻ്റെ അമ്മയുടെ അടുത്ത് വന്ന് അവർ ചോദിക്കുക, നിങ്ങൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ അമ്മ പറഞ്ഞാൽ ഗ്യാസിന്റെ ആയിരിക്കും. അങ്ങനെ ഒരു പേഷ്യന്റിന്റെ അടുത്താണോ ചോദിക്കേണ്ടത്? ഇവര് ഡയഗ്നോസ് ചെയ്യാതെ, അല്ലെങ്കിൽ ഇവർക്ക് മെഡിക്കൽ എക്യുപ്മെന്റ്സ് ഉണ്ട്, ഇവർക്ക് കാര്യങ്ങളുണ്ട്, ഇവർ അതൊന്നും ചെയ്യാതെ ആ അമ്മ കുഴപ്പമില്ലെന്ന് പറഞ്ഞല്ലോ. അപ്പൊ നിങ്ങൾക്കാണോ പ്രശ്നം? നിങ്ങൾ കിടന്നുറങ്ങാൻ നോക്ക് കൊച്ചിയെ. ചികിത്സാ പിഴവ് തന്നെയാണ്, അതിന്റെ അകത്ത് എനിക്ക് ഒരു മാറ്റവും ഇല്ല. അതിന് ആരെന്തൊക്കെ പറഞ്ഞാലും സി കെ അഭിലാലാണ് വിവരങ്ങളുമായി ചേരുന്നത്. അഭിലാൽ, അത്യന്തം ഗൗരവതരമായ കാര്യങ്ങളാണല്ലോ മകൾ ഉൾപ്പെടെ പറയുന്നത്. അങ്ങനെ എന്താണ് രോഗമെന്ന് പോലും കൃത്യമായി നിർണ്ണയിക്കാൻ കഴിയാത്തവരായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്. ആശുപത്രി അധികൃതർ സ്വാഭാവികമായും നിഷേധിക്കുകയും ആകുമല്ലോ. ഹൃദയ സംബന്ധമായ അസുഖത്തെ തുടർന്ന് ശ്യാമളയെ 6 ദിവസം മുൻപാണ് ആശുപത്രി പ്രവേശിപ്പിച്ചത്. തീവ്രപരിചരണ വിഭാഗത്തിൽ നിന്നും ഇന്നലെ ഉച്ചതിരിഞ്ഞാണ് വാർഡിലേക്ക് മാറ്റിയത്. രാത്രിയും ഇന്ന് രാവിലെയുമായി പല ഘട്ടങ്ങളിൽ ശാരീരിക അവശത വന്നിട്ടും ആ കാര്യം യഥാസമയം നഴ്സിംഗ് റൂമിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ആളുകളെ അറിയിച്ചിട്ട് അവർ വേണ്ട വിധത്തിൽ ഇടപെട്ടില്ല. അതാണ് ശ്യാമളയുടെ മരണത്തിന് കാരണമായത് എന്നാണ് ഭർത്താവും അതോടൊപ്പം തന്നെ മകളും പരാതിയായി തന്നെ ഉന്നയിക്കുന്നത്. മരണവിവരം അറിഞ്ഞ് ബന്ധുക്കളായ ചേരിക്കൽ സ്വദേശികളായ നിരവധി ആളുകൾ ആശുപത്രിയിൽ എത്തിയിരുന്നു. വിവരമറിഞ്ഞ് യു ഡി എഫ് സ്ഥാനാർത്ഥി കൂടിയായ ആൻഡ്രോ ആന്റണിയും സഹപ്രവർത്തകരായ മറ്റേതാനും കോൺഗ്രസ് പ്രവർത്തകരും ആശുപത്രിയിലെത്തി. ആൻഡ്രോ ആന്റണിയുടെ അവിടുത്തെ സാന്നിധ്യം ഇവരുടെ ബന്ധുക്കളായ മറ്റ് ഇടതുപക്ഷത്തിന് അനുഭാവം പ്രകടിപ്പിക്കുന്ന മറ്റേതാനും പേരെ അസ്വസ്ഥരാക്കി. തുടർന്ന് അവർ ഈ മരണത്തിൽ തങ്ങൾക്ക് പരാതിയില്ല എന്നുള്ള നിലപാടുമായി രംഗത്ത് വന്നു. അതേസമയം തന്നെ ഭർത്താവും മകളും പരാതിയുണ്ട് എന്നുള്ള നിലപാടെടുക്കുകയും ചെയ്തു. ചുരുക്കത്തിൽ ഈ വിഷയം ആൻഡ്രോ ആന്റണിയുടെ സാന്നിധ്യം കൂടി ആയതോടുകൂടി ബന്ധുക്കൾ ചേരി തിരിഞ്ഞ് തർക്കത്തിലേക്ക് കാര്യങ്ങൾ എത്തുന്ന സ്ഥിതിയുണ്ടായി. പരസ്യമായ വാക്കേറ്റവും അടിപൊട്ടുന്ന തരത്തിലേക്ക് കാര്യങ്ങളെ എത്തിക്കുകയും ചെയ്തു. ഒടുവിൽ പോലീസ് ഈ വിഷയത്തിൽ ശക്തമായ നടപടി സ്വീകരിക്കാമെന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. പരാതി നൽകുന്ന പക്ഷം കേസെടുത്ത് അന്വേഷിക്കും എന്നാണ് പോലീസ് നൽകുന്ന വിവരം. ശരി, ഒരു ജീവൻ നഷ്ടമായി, അതിനിടയിൽ രാഷ്ട്രീയ ചേരിതിരുണ്ട്. പക്ഷേ വളരെ ഗൗരവതരമാണ്, അല്പം സ്നേഹവും കരുണയും ഒക്കെ ആ നഴ്സിംഗ് ഉദ്യോഗസ്ഥരുടെ ഭാഗത്ത് നടക്കം ഉണ്ടായില്ല എന്ന മകളുടെ ഉൾപ്പെടെ ആരോപണം.